കഥ കേൾക്കാം കഥാപാത്രങ്ങളിലൂടെ ഭാഗം ഇരുപത്തി നാല് വിശ്വാമിത്രൻ എഴുതി അവതരിപ്പിക്കുന്നത് പി ഐ ശങ്കരനാരായൺ രാമായണത്തിൽ ചെറിയ ഒരു കാലയളവിൽ പ്രത്യക്ഷപ്പെടുന്ന കഥാപാത്രമാണ് വിശ്വാമിത്രൻ പക്ഷേ അദ്ദേഹം വഹിക്കുന്ന പങ്ക് വളരെ വലുതും സുപ്രധാനവും നിർണായകവുമാണെന്ന് പറഞ്ഞേ പറ്റൂ കുലഗുരുവായ വസിഷ്ഠൻ രാജകുമാരന്മാരുടെ വിദ്യാഭ്യാസമെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞ അവസരത്തിലായിരുന്നു വിശ്വാമിത്രൻ്റെ അയോധ്യാ സന്ദർശനം രാമലക്ഷ്മണന്മാരെ തന്നോടൊപ്പം അയക്കണമെന്ന ആവശ്യം കേട്ടപ്പോൾ ദശരഥൻ നടുങ്ങി എന്നാൽ ആ യാത്ര കുമാരന്മാർക്ക് ഉപരി വിദ്യാഭ്യാസത്തിൻ്റെയും പ്രായോഗിക പരിശീലനത്തിൻ്റെയും ഗുണം ചെയ്യുമെന്ന് ദീർഘദർശനം ചെയ്തിട്ടാവണം വശിഷ്ഠൻ മഹാരാജാവിനെ സമാശ്വസിപ്പിച്ചു ആ ഊഹം തെറ്റല്ല വലിയ തപശക്തിയുടെ ഉടമയാണ് വിശ്വാമിത്രൻ ഏത് ശത്രുവിനെയും ജയിക്കാനുള്ള അസ്ത്രവിദ്യകൾ അറിയുകയും ചെയ്യാം എന്നിട്ടും ഈ ആഗരക്ഷയ്ക്ക് എന്ന പേരിൽ കൗമാരപ്രായം വിട്ടിട്ടില്ലാത്ത ലക്ഷ്മണന്മാരുടെ സഹായം തേടിച്ചെന്നത് പ്രത്യേകമായ ചില ലക്ഷ്യങ്ങളോടെ ആയിരിക്കാനേ സാധ്യതയുള്ളൂ തൻ്റെ അറിവുകൾ എല്ലാം പകർന്നു നൽകാൻ വിശ്വാമിത്രൻ രാമലക്ഷ്മന്മാരെ തേടിയെത്തുകയായിരുന്നു അയോധ്യ വിട്ട് യാത്രയുടെ ആദ്യഘട്ടത്തിൽ തന്നെ വിശ്വാമിത്രൻ രണ്ട് മന്ത്രങ്ങൾ രാമലക്ഷ്മന്മാർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് ബലയും അതിബലയും ഈ മന്ത്രങ്ങൾ സ്വായത്തമാക്കിയിട്ടുള്ളവരെ ദാഹമോ വിശപ്പോ ക്ഷീണമോ ബാധിക്കുകയില്ല സൗന്ദര്യം ബുദ്ധി ജ്ഞാനം എന്നിവയാൽ സദാ തേജസ്വികളായിരിക്കുകയും ചെയ്യും വനയാത്രയുടെ കാഠിന്യം അനുഭവപ്പെടാതിരിക്കാനുള്ള രക്ഷാകവചമായിരുന്നു ആ മന്ത്രങ്ങൾ വരാനിരിക്കുന്ന ദീർഘമായ മറ്റൊരു വനവാസത്തിലും ഉപകരിക്കട്ടെ എന്ന് അദ്ദേഹം കരുതിയിട്ടുണ്ടാവണം വനവൃക്ഷ വനവൃക്ഷച്ചുവട്ടിലെ പുൽപ്പരപ്പിൽ ഉറങ്ങുന്ന രാജകുമാരന്മാരായ രാമലക്ഷ്മണന്മാരെ അടുത്ത പ്രഭാതത്തിൽ വിശ്വാമിത്രൻ വിളിച്ചുണർത്തുന്ന വരികൾ ശ്രദ്ധേയങ്ങളാണ് പ്രശസ്തങ്ങളും അതിങ്ങനെയാണ് കൗസല്യാസുപ്രചാരാമ പൂർവാസന്ധ്യ പ്രവർത്ത ഉർദൂല കർത്തവ്യം ദൈവമന് ഹേ കൗസല്യാത്ഭുജനായ രാമ പ്രഭാതമായിരിക്കുന്നു എഴുന്നേൽക്കൂ പുരുഷ വിക്രമ ഈശ്വരാർപ്പണമായി കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കൂ എന്നാണ് വിശ്വാമിത്രന്റെ ഉദ്ബോധനം ഉണരൂ ഊർജ്ജസ്വലരാകൂ കർമ്മനിരതരാകൂ ഒപ്പം ദൈവത്തെയും ഓർക്കൂ ഇത് സകല മനുഷ്യർക്കുമുള്ള ഒരു ഉണർത്തുപാട്ടല്ലേ പിന്നെ താടകാവനത്തിലെത്തിയ വിശ്വാമിത്രൻ താടകയുടെ കഥ പറഞ്ഞു കൊടുക്കുകയും കഥ കഴിപ്പിക്കുകയും ചെയ്യുന്നു അസ്ത്രവിദ്യയിലും രാക്ഷസപഥത്തിലുമുള്ള രാമൻ്റെ പ്രായോഗിക പരിശീലനമായി അരങ്ങേറ്റവും കഴിവ് തെളിയിക്കലുമായി സംഭവത്തെ കാണണം തൻ്റെ ആജ്ഞയെ പിതാവിൻ്റെ ആജ്ഞയ്ക്ക് തുല്യം രാമൻ മാനിച്ചുവല്ലോ താടകയെ വധിച്ച് ലോകക്ഷേമം ചെയ്തുവല്ലോ അതിൽ സന്തുഷ്ടനായ വിശ്വാമിത്രൻ ദിവ്യശക്തിയുള്ള അനേകം അസ്ത്രവിദ്യകൾ രാമന് ഉപദേശിക്കുന്നുണ്ട് അവൽ ചില പേരുകൾ തന്നെ നോക്കൂ ദണ്ഡചക്രം ധർമ്മചക്രം കാലചക്രം വജ്രാ അസ്ത്രം ബ്രഹ്മാസ്ത്രം ഗാന്ധർവം ദൈതം സൗരം സൗമനം താമസം സത്യം മായാധരം മാനവം എന്നിങ്ങനെ ആണ് അവയുടെ പേരുകൾ വേറെയും കുറേ ഉണ്ട് ഇവയെല്ലാം സംഹരിക്കുവാനുള്ള മന്ത്രോപദേശവും മുനി നൽകുന്നു അജ്ഞാനവർത്തികളായി അപ്പോൾ തൻ്റെ മുന്നിൽ തൊഴുതു നിന്ന മന്ത്ര അസ്ത്രങ്ങളെ സമോദം തഴുകിക്കൊണ്ട് രാമൻ പറഞ്ഞു നിങ്ങൾ ഏവരും എൻ്റെ ഹൃദയത്തിൽ വസിച്ചാലും ആവശ്യം വരുമ്പോൾ സന്നിഹിതരായാലും എന്ന് ഇതൊരു സൂചനയാണ് മുനയും മൂർച്ചയുമുള്ള ആയുധങ്ങളാലുള്ള ബാഹ്യ യുദ്ധമല്ല ഹൃദയ ഹൃദയവിമലീകരണവും മനഃശക്തി വളർത്തലുമാണ് ലക്ഷ്യം എന്ന് കരുതാവുന്നതല്ലേ വിശ്വാമിത്രനും കുമാരന്മാരും കാമാശ്രമം തരണം ചെയ്ത ശേഷമാണ് കാമരൂപിണിയായ താടകയെ വധിക്കുന്നത് പരമശിവൻ തൻ്റെ മനസ്സിനെ അനവസരത്തിൽ ഇളക്കിയ കാമദേവനെ തൃക്കൺ തുറന്ന് ഭസ്മീകരിച്ച സ്ഥലമാണത്രേ കാമ ആശ്രമം ഈ പൂർവകഥയുമായി ബന്ധപ്പെടുമ്പോൾ താടകാവഥത്തിന് പ്രത്യേകമായ ഒരു മാനമുണ്ട് ബാഹ്യം എന്നതിനേക്കാൾ ആന്തരികമാണത് കൗമാരപ്രായത്തിൽ ഉണരാവുന്ന കാമചാപല്യങ്ങളെ ജയിച്ച് മനസ്സിനെ ബലപ്പെടുത്താനുള്ള ശിക്ഷണമല്ലേ യഥാർത്ഥത്തിൽ വിശ്വാമിത്രൻ ഇവർക്ക് നൽകിയത് അടുത്തത് സിദ്ധാശ്രമം ആണ് വിശ്വാമിത്രൻ യാഗം ചെയ്യുന്ന സ്ഥലം വാമനാവതാരമെടുത്ത മഹാവിഷ്ണു തപസ്സിനായി മൂന്നടിസ്ഥലം മഹാബലിയോട് ആവശ്യപ്പെട്ടത് ഇവിടെ വെച്ചായിരുന്നു അത്രേ ത്രിലോകങ്ങളും തനിക്ക് സിദ്ധമാക്കിയ ത്രിവിക്രമൻ്റെ ഇടം അവിടെയാണ് വിശ്വത്തിനു മുഴുവൻ മിത്രമായിട്ടുള്ള വിശ്വാമിത്രൻ യാഗം ചെയ്യുന്നത് അതിൻ്റെ രക്ഷയ്ക്കായിട്ടാണ് രാമലക്ഷ്മന്മാർ എത്തിയിട്ടുള്ളത് ആറു ദിവസത്തെ ഇതായിരുന്നു ആ യാഗം അതിന് തടസ്സമുണ്ടാക്കുവാനെത്തിയ രാക്ഷസരെ മുനി നൽകിയ ദിവ്യാസ്ത്രങ്ങളാലാണ് രാമൻ ഇല്ലാതാക്കുന്നത് ആകുധേയത്താൽ സുബാഹു കൊല്ലപ്പെടുന്നുണ്ട് എന്നാൽ മാരീജൻ്റെ നേർക്കയച്ച മാനവം അയാളെ അകലെയുള്ള സമുദ്രത്തിൽ അവശനാക്കി വീഴ്ത്തുന്നതേ ഉള്ളൂ കൊല്ലുന്നില്ല നോക്കൂ ലക്ഷ്മണ മാനവാസ്ത്രത്തിൻ്റെ മഹത്വം നോക്കൂ എന്ന് അപ്പോൾ രാമൻ പറയുന്നതും ശ്രദ്ധേയമാണ് യാഗരക്ഷ കഴിഞ്ഞപ്പോൾ വിശ്വാദം ചെയ്യേണ്ടത് വാസ്തവത്തിൽ ഉടനെ രാമലക്ഷ്മണന്മാരെ അയോധ്യയിൽ തിരികെ എത്തിക്കുകയാണ് എന്നാൽ അതിനു പകരം മിഥിലയിൽ നടക്കുന്ന ധനുർയജ്ഞത്തിൽ പങ്കെടുക്കുന്ന കാര്യമാണ് മുനിമാരെ കൊണ്ട് പറയിക്കുന്നത് അതുവഴി രണ്ട് സുപ്രധാന കർമ്മങ്ങളാണ് തനിക്ക് നിർവഹിക്കാനുള്ളതെന്ന് വിശ്വാമിത്രൻ അറിയാം രാമൻ യാത്രയ്ക്ക് സമ്മതിക്കുന്നു ഒരു തുറന്ന പോലെയാണ് വിശ്വാമിത്രൻ നേരത്തെ യാത്രക്കിടയിൽ ദിവ്യാസ്ത്രങ്ങളെക്കുറിച്ചാണ് പഠിപ്പിച്ചതെങ്കിൽ ഇപ്പോൾ ഭൂമിശാസ്ത്രവും വംശചരിത്രവും പുരാണ കഥകളുമൊക്കെയാണ് പഠിപ്പിക്കുന്നത് യാത്രയിൽ സ്വന്തം വംശത്തിനെയും ശ്രീരാമവംശത്തിനെയും പറ്റിയുള്ള കഥകൾ ഷൺമുഖൻ്റെയും സകരൻ്റെയും ഭഗീരഥൻ്റെയും ഒക്കെ കഥകൾ ഒരു മുത്തച്ഛനെയായോ അമ്മാവനായോ മാറുകയാണ് വിശ്വാമിത്രൻ രാമലക്ഷ്മന്മാരെ സ്നേഹവാത്സല്യങ്ങളാൽ പൊതുകയാണ് വിശ്വാമിത്രൻ അവരെ ധർമ്മബോധമുള്ളവരും വീരന്മാരുമാക്കുകയാണ് കഥ പറഞ്ഞ് ഉറക്കുകയും കഥ പറഞ്ഞ് ഉണർത്തുകയുമാണ് വിശ്വാമിത്രൻ ആ യാത്രയിലാണ് അവർ ഗൗതമാശ്രമത്തിൽ എത്തുന്നത് അപ്പോൾ വിശ്വാമിത്രൻ ഒരു കല്ലിൻ്റെ കഥ പറഞ്ഞു വഴിതെറ്റിപ്പോയ കാമത്താൽ പശ്ചാത്തപിച്ച് ശിലയായി മാറിയ ഒരു സ്ത്രീ മനസ്സിൻ്റെ അഹല്യയുടെ കഥ അവളെ രാമൻ പാദസ്പർശത്താൽ ഉണർത്തുന്നു പാപവിമുക്തയും സുന്ദരിയുമാക്കുന്നു അതിലൂടെ തെളിയുന്ന കാര്യം ഇതാണ് കേവല സ്പർശത്താൽ സ്ത്രീയെ ഉണർത്തുവാനും സുന്ദരിയാക്കുവാനുമുള്ള പൗരുഷത്തിൻ്റെ ഉടമയായിരിക്കുന്നു രാമൻ പ്രാകൃതമായ കാമത്തിൻ്റെ സംഹാരമാണ് താടകാവധത്തിലൂടെ തെളിയുന്നതെങ്കിൽ വിശുദ്ധമായ കാമത്തിൻ്റെ സൃഷ്ട്യുന്മുഖമായ പുരുഷവീര്യത്തിൻ്റെ തേജസ്സിനെയാണ് അഹല്യാ മോക്ഷം സൂചിപ്പിക്കുന്നതെന്ന് കരുതണം മൂന്നാം ഘട്ടമായി വിശ്വാമിത്രൻ രാമലക്ഷ്മന്മാരെ മിഥിലയിലെത്തിക്കുകയായി സത്യജ്ഞനും ധർമ്മജ്ഞനും ഗുണവാനും വീര്യവാനുമായ രാമന് ധർമ്മപത്നിയെ സഹധർമ്മനെ കണ്ടെത്തുക ലോകക്ഷേമത്തിനായി സീതാരാമന്മാരെ പവിത്രമായ ദാമ്പത്യത്തിൽ ബന്ധിക്കുക എന്നതായിരുന്നു വിശ്വാമിത്രൻ്റെ യഥാർത്ഥ ദൗത്യം അതും ഭംഗിയായി നിർവഹിക്കുന്നു ജനക ജനകമഹാരാജാവിന് രാമലക്ഷ്മന്മാരുടെ വീരകൃത്യങ്ങൾ കുലമഹിങ്ങമയ്ക്കൊപ്പം വിശ്വാമിത്രൻ വിവരിച്ചു കൊടുക്കുന്നുണ്ട് താടക എന്ന മഹാരാക്ഷസിയെ കൊന്നു യാഗവിഘനം വരുത്തിയ രാക്ഷസരെ മുഴുവൻ ഇല്ലാതാക്കി കല്ലായിരുന്ന അഹല്യയെ പാദസ്പർശത്താൽ ഉദ്ധരിച്ചു എന്നൊക്കെ ഇതിൻ്റെ എല്ലാം കാരണക്കാരൻ അഥവാ പരിശീലകൻ അദ്ദേഹം തന്നെ ആയിരുന്നില്ലേ അതിനാൽ തൻ്റെ അരുമശിഷ്യൻ എന്ന് പറയാവുന്ന ശ്രീരാമൻ ദിവ്യമായ ശൈവചാപം ഉയർത്തുവാനും കുലയ്ക്കുവാനും സീതയെ വരിക്കുവാനും പോകുന്നവനാണെന്ന് വിശ്വാമിത്രൻ അതിലൂടെ പ്രഖ്യാപിക്കുകയാണ് അത് കേട്ട് ജനകൻ വില്ലുവരുത്തിച്ചു ശ്രീരാമൻ നിഷ്പ്രയാസം അത് ഉടിച്ചപ്പോൾ സീത സ്വയംവരമാല്യം രാമനെ അണിയിക്കുകയും ചെയ്യുന്നു പിന്നീടാണ് ജനകനും വിശ്വാമിത്രനും ചേർന്ന് ദശരഥ മഹാരാജാവിനുള്ള എഴുത്തുമായി ആളെ അയക്കുന്നത് ഉടനെ ദശരഥൻ കുലഗുരുവിനോടും പത്നിമാരോടും പരിവാരങ്ങളോടും മിഥിയിലെത്തുകയും വിവാഹം ഘോഷിക്കുകയും ചെയ്യുന്നു ഒന്നല്ല നാല് വിവാഹങ്ങളാണ് സമൂഹ വിവാഹമാണ് അവിടെ നടന്നത് സീതയെ ശ്രീരാമൻ വധുവാക്കിയപ്പോൾ സീതയുടെ സഹോദരിമാരായ ഊർമളയെ ലക്ഷ്മണനും മാണ്ഡവിയെ ഭരതനും ശത്രു ശ്രുതകീർത്തിയെ ശത്രുഘനും പണിഗ്രഹണം ചെയ്തു സകലർക്കും മംഗളം ആശംസിച്ചുകൊണ്ട് വിശ്വാമിത്രൻ പിന്നെ വിടവാങ്ങുകയും ചെയ്യുന്നു കഠിന തപസ്വിയാണ് വിശ്വാമിത്രൻ എങ്കിലും കാമക്രോധ മത മാത്സര്യങ്ങൾക്ക് പലപ്പോഴും വിധേയനായിരുന്നു ബ്രഹ്മർഷിയായ വസിഷ്ഠനോട് ഏറെക്കാലം ശസ്ത്രത പുലർത്തിയിരുന്നു പക്ഷേ രാമായണത്തിൽ നാം കാണുന്ന വിശ്വാമിത്രൻ സൗമ്യനും സ്നേഹസമ്പന്നനും കാര്യമാത്ര പ്രസക്തനുമാണ് ലോങ് ലോകമംഗളത്തിനായി അയോധ്യയെ മിഥിലയുമായി ബന്ധിപ്പിച്ച മഹാകർമ്മത്തിൻ്റെ സൂത്രധാരൻ എന്ന നിലയിൽ പൊൻപ്രഭ ചൊരിഞ്ഞ് നിൽക്കുകയാണ് വിശ്വാമിത്രൻ കഥ കേൾക്കാം കഥാപാത്രങ്ങളിലൂടെ ഭാഗം ഇരുപത്തിനാല് വിശ്വാമിത്രൻ എഴുതി അവതരിപ്പിച്ചത് പി ഐ ശങ്കരനാരായണൻ